പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ടൈംസ് ഓഫ് റിഫ്രഷിംഗ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു പ്രാവശ്യം കൂടെ നമുക്കൊന്നിച്ച് ഒരു കുടുംബമായി കടന്നു വന്ന് ദൈവവചനം പഠിക്കുവാൻ കർത്താവ് തന്ന വിലയേറിയ അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഈ പ്രോഗ്രാം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊന്നിച്ച് കർത്താവിൻ്റെ വേലയിൽ പങ്കാളികളാകാം. നിങ്ങൾ ഈ പ്രോഗ്രാം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, ഈ പ്രോഗ്രാം ഷെയർ ചെയ്യുക, ദൈവത്തിൻ്റെ ആലോചനകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 3 അത്ഭുതങ്ങളെ പറ്റി മർക്കോസ് പറയുകയാണ്. ഈ 3 അത്ഭുതങ്ങൾ കർത്താവിൻ്റെ 3 അധികാരത്തെക്കുറിച്ച് കാണിക്കുന്നു. അല്പസമയം നമുക്കൊന്നിച്ച് ഈ വചനം ധ്യാനിച്ചതിന് ശേഷം ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. രോഗികൾക്ക് കർത്താവ് വിടുതൽ നൽകും, കാരണം കർത്താവ് രോഗസൗഖ്യദായകനായ കർത്താവാണ്. നമ്മുടെ കർത്താവ് ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. അതിൻ്റെ അർത്ഥം ഇന്നലെ ചെയ്ത കാര്യങ്ങൾ ഇന്ന് ചെയ്യുവാൻ കർത്താവിന് കഴിയും, ഇന്ന് ചെയ്യുന്ന കാര്യങ്ങൾ കർത്താവിന് നാളെയും ചെയ്യുവാൻ കഴിയും. അതാണ് മർക്കോസ് സുവിശേഷം 5-ാം അധ്യായത്തിലെ ഒരു സവിശേഷത. ഈ 3 അത്ഭുതങ്ങളും നമ്മൾ പഠിക്കുമ്പോൾ കർത്താവിൻ്റെ അധികാരങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാകുവാനായിട്ട് സാധിക്കും. ആദ്യമായിട്ട് മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 1 തൊട്ട് നമ്മൾ വായിക്കുമ്പോൾ ഗദരദേശത്ത് ഒരു മനുഷ്യനെ തേടി കർത്താവ് വന്ന ഒരു ഇൻസിഡൻറ്റ് നമുക്ക് കാണുവാൻ കഴിയും. ഒരു ദിവസത്തെ അധ്വാനത്തിന് ശേഷം, കർത്താവ് സുവിശേഷം അറിയിച്ചതിന് ശേഷം, അത്ഭുതങ്ങൾ ചെയ്തതിന് ശേഷം കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, നമുക്ക് അക്കരയ്ക്ക് പോകാം. അവർ പുരിശാരത്തെയൊക്കെ വിട്ടിട്ട് ഗലീല തടാകത്തിൽ നിന്ന് ഒരു സൈഡിൽ നിന്ന് അപ്പുറത്തെ സൈഡിലേക്ക് പോകുവാനായിട്ട് അവർ തുടങ്ങി. യാത്രാമധ്യേ പെട്ടെന്നൊരു കാറ്റടിച്ചു. കർത്താവ് ബോട്ടിലുണ്ട്, പക്ഷെ ശിഷ്യന്മാർ ഭയപ്പെട്ടു. ശിഷ്യന്മാർ പറഞ്ഞു, കർത്താവെ, ഞങ്ങൾ നശിച്ചു പോകുന്നതിന് അങ്ങേക്കൊരു വിചാരവും ഇല്ലയോ? ഇന്ന് പലപ്പോഴും നമ്മളും ചോദിക്കുന്ന ചോദ്യം ഇതാണ്. ഈ നമ്മൾ ആയിരിക്കുന്ന ചിലപ്പോൾ കടഭാരത്തിൻ്റെ മധ്യത്തിൽ, നമ്മൾ അനുഭവിക്കുന്ന രോഗത്തിൻ്റെ മധ്യത്തിൽ, നമ്മൾ അനുഭവിക്കുന്ന മഹാ ഭയങ്കരമായ പ്രശ്നത്തിൻ്റെ മധ്യത്തിൽ നമ്മൾ ചിലപ്പോൾ ചോദിക്കാറുണ്ട്, കർത്താവെ, അങ്ങൻ്റെ ഈ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ലേ? കർത്താവെ, ഞാൻ ഈ കടന്നു പോകുന്ന ബുദ്ധിമുട്ടുകൾ അങ്ങ് അറിയുന്നില്ലേ? ഈ ദിവസം ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ കടന്നു പോകുന്ന അവസ്ഥ സാഹചര്യങ്ങളെല്ലാം അറിയുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. നിങ്ങൾ ഒരിക്കലും ഒരു ബുദ്ധിമുട്ടിലും തന്നെയല്ല കടന്നു പോകുന്നത്. പിന്നെയോ, നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന, നമ്മോട് കൂടെ ഇരിക്കുന്ന ഒരു ദൈവമുണ്ട്. അതാണ് കർത്താവായ യേശു ക്രിസ്തു. മറ്റുള്ള ദൈവങ്ങളും കർത്താവായ യേശു ക്രിസ്തുവും തമ്മിലുള്ള വ്യത്യാസം, മറ്റുള്ള ദൈവങ്ങൾ ചെവിയുണ്ടെങ്കിലും കേൾക്കുന്നില്ല, കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, എന്നാൽ കർത്താവായ യേശു എല്ലാം അറിയുന്ന ഒരു ദൈവമാണ്. കർത്താവായ യേശു ഒരു മതം സ്ഥാപിക്കുവാനായിട്ട് വന്നില്ല, പിന്നെയോ ദൈവവും മനുഷ്യരും തമ്മിലുള്ള ഒരു ബന്ധം സ്ഥാപിക്കുവാനായിട്ട് അത്രേ കർത്താവ് കടന്നു വന്നത്. സ്തോത്രം. ഈ കാറ്റ് മുഖാന്തരം ബോട്ട് മുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, ശിഷ്യന്മാർ ഭയപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് കാറ്റിനെ ശാസിച്ചു. കാറ്റിനെ ശാസിച്ച് കടൽ സമാധാനപരമായി ബോട്ട് സുഖമായി യാത്ര ചെയ്യുവാൻ തുടങ്ങി. ഇത് നമ്മളെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്ന ഒരു കാര്യം, നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും നമ്മുടെ ബോട്ടിൽ കർത്താവുണ്ട്. അതുകൊണ്ട് ഒന്നും വിഷമിക്കേണ്ട കാര്യമില്ല. സകല ഭാരവും ചിന്താകൂലവും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക, ദൈവം നിന്നെ പുലർത്തിക്കൊള്ളും. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് ഓരോരുത്തരും പറയുന്ന ഒരു ദൂതാണ്. എത്ര വലിയ പ്രശ്നങ്ങളാണെങ്കിലും നിന്നോട് കൂടെ നടക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തു. ഒരു സംഭവം, ഒരു കഥ ഞാനിങ്ങനെ വായിച്ചിട്ടുണ്ട്.
കർത്താവും ഒരു ഭക്തനും കൂടെ കടലിന്റെ തീരത്തു കൂടെ നടന്നു പോവുകയാണ്. ആ കടലിന്റെ തീരത്തു കൂടെ നടന്നു പോകുമ്പോൾ നാല് പാദങ്ങൾ ആ മണലിൽ കാണുവാനായിട്ട് സാധിക്കും. രണ്ട് പാദം ഈ മനുഷ്യന്റെ ഭക്തന്റെ പാദങ്ങളാണ്, മറ്റേ രണ്ട് പാദത്തിന്റെ അടയാളങ്ങൾ കർത്താവിന്റെ പാദത്തിന്റെ അടയാളങ്ങളാണ്. അങ്ങനെ നാല് പാദത്തിന്റെ അടയാളങ്ങൾ ഈ കടലിന്റെ തീരത്തുകൂടെ പോകുമ്പോൾ കാണുവാൻ കഴിയും. കർത്താവും ഭക്തനും കൂടെ യാത്ര ചെയ്തു. ഈ കർത്താവും ഭക്തനും കൂടെ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് നാല് പാദത്തിന്റെ അടയാളങ്ങൾ രണ്ടു പാദത്തിന്റെ അടയാളങ്ങളായി മാറി. ഈ ഭക്തൻ ചോദിച്ചു, കർത്താവേ, ഞാൻ എൻ്റെ കഷ്ടതയുടെ കാഠിന്യത്തിൽ കൂടെ കടന്നു പോയപ്പോൾ, എൻ്റെ ബുദ്ധിമുട്ടുകളുടെ ആഴത്തിൽ കൂടെ ഞാൻ കടന്നു പോയപ്പോൾ കർത്താവ് എവിടെയായിരുന്നു? കർത്താവ് എന്നെ വിട്ടു പോയോ? കർത്താവ് പറഞ്ഞു, ഇല്ല മകനെ, ഞാൻ നിന്നെ വിട്ടു പോയതല്ല. നീ കഷ്ടതയിൽ കൂടെ പോയപ്പോൾ, നീ ബുദ്ധിമുട്ടുകളിൽ കൂടെ കടന്നു പോയപ്പോൾ ഞാൻ നിന്നെ എടുത്തു, നീ എൻ്റെ കരത്തിലായിരുന്നു. അതുകൊണ്ടാണ് നാല് പാദത്തിന്റെ അടയാളത്തിന് പകരം രണ്ട് പാദത്തിന്റെ അടയാളങ്ങൾ കാണുന്നത്. നമ്മോട് കൂടെ നടക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. മറന്നു പോകരുത്, അമ്മ തന്റെ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ ഒരു നാളും മറക്കുകയില്ല എന്ന് അരുളി ചെയ്തൊരു ദൈവമാണ് നമ്മുടെ ദൈവം. കുന്നുകൾ മാറിപ്പോകും, പർവ്വതങ്ങൾ നീങ്ങിപ്പോകും, എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ട് മാറുകയില്ല എന്ന് അരുളി ചെയ്ത ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഇതൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ വിശ്വാസം ഒന്ന് വർദ്ധിക്കട്ടെ, നിങ്ങളുടെ പ്രത്യാശ ഒന്ന് വർദ്ധിക്കട്ടെ. ധൈര്യവും പ്രത്യാശയും ഉറപ്പുമുള്ളവരായിരിക്കുക. ദൈവം നിനക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമാണ്. ഇവിടെ ഒരു ഭക്തൻ, ഒരു മനുഷ്യനെ തേടി കർത്താവ് യാത്ര ചെയ്ത് ആ ഗദരദേശത്ത് എത്തി, ഒരേ ഒരു മനുഷ്യന് വേണ്ടി. അമേൻ. ചിലപ്പോൾ നിങ്ങൾ മാത്രമായിരിക്കാം നിങ്ങളുടെ ഭവനത്തിൽ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നത്. പക്ഷേ നിങ്ങൾ ഒരുവനാണെങ്കിലും ഒരാളെ തേടി വരുന്നൊരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. അമേൻ. സ്തോത്രം. ഇവിടെ നമ്മൾ കാണുവാനായിട്ട് കഴിയും ഈ ഗദരദേശത്ത് ഒരു അശുദ്ധാത്മാവ് ബാധിച്ച ഒരു മനുഷ്യൻ. ഈ യഹൂദന്മാർ ഒരിക്കലും, അമേൻ, അശുദ്ധാത്മാക്കളുടെ സാന്നിധ്യത്തിൽ പോകാറില്ല. നാല് കൂട്ടം കാര്യങ്ങൾ ഈ മനുഷ്യനെ അശുദ്ധനാക്കി മാറ്റി. അത് ഞാനൊന്ന് പെട്ടെന്ന് പറയട്ടെ. ഒന്നാമത്, ഈ മനുഷ്യന്റെ ശരീരത്തിൽ ഭൂതത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഈ മനുഷ്യനൊരു അശുദ്ധാത്മാവ് ബാധിച്ച ഒരു മനുഷ്യനായിരുന്നു. രണ്ടാമത്, ഈ മനുഷ്യൻ താമസിക്കുന്നത്, സ്തോത്രം, സിമിത്തേരിയിലാണ്, ശവകുരീടങ്ങളുടെ മധ്യത്തിലാണ്. ഈ അശുദ്ധാത്മാക്കൾ ഈ മനുഷ്യന്റെ സുബോധത്തെ കെടുത്തി. ഈ മനുഷ്യന് വീടുണ്ടായിരുന്നേക്കാം, ഈ മനുഷ്യന് സഹോദരി സഹോദരങ്ങൾ ഉണ്ടായിരുന്നേക്കാം, ഈ മനുഷ്യനെ സ്നേഹിക്കുന്നവർ പലരും കണ്ടേക്കാം. പക്ഷേ ഈ അശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഈ മനുഷ്യനെ സ്നേഹിക്കുന്നവരുടെ ഇടയ്ക്ക് നിന്ന് മാറ്റി ഈ മനുഷ്യനെ സിമിത്തേരിയിലേക്ക് കൊണ്ട് പാർപ്പിച്ചിരിക്കുകയാണ്. യഹൂദന്മാർ ഒരിക്കലും കടന്നു ചെല്ലാത്ത ഒരു സ്ഥലമാണ് ശവകുടീരങ്ങളുള്ള സ്ഥലം. ഒരു മനുഷ്യൻ, യഹൂദ മതത്തിന്റെ ആചാരപ്രകാരം, ഒരു മനുഷ്യൻ ഒരു ടൂംബ് സ്റ്റോൺ, ശവകുടീരത്തിന്റെ കല്ല് തൊട്ടാൽ തന്നെ അശുദ്ധമാണ്. ഏഴ് ദിവസം പിന്നെ ശുദ്ധീകരണ ചടങ്ങിൽ കൂടെ ഈ യഹൂദന് കടന്നു പോകേണ്ടതായിട്ട് വരും. മൂന്നാമതായിട്ട്, ഈ മനുഷ്യൻ താമസിക്കുന്നത് ജാതികൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലത്താണ്. ഗദരദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാതികളുടെ സ്ഥലമാണ്. അത് മാത്രമല്ല, നാലാമതായിട്ട് ഈ മനുഷ്യൻ പാർക്കുന്ന ആ സ്ഥലം തന്നെ പന്നികളെ മേയിക്കുന്ന ജനങ്ങൾ, ഇല്ലെങ്കിൽ പന്നികൃഷികളുള്ള ഒരു സ്ഥലമാണ്. യഹൂദന്മാർക്ക് വെറുപ്പും യഹൂദന്മാർക്ക് അശുദ്ധമായ ഒരു ജീവിയാണ് ഈ പന്നികൾ. ഈ നാലു കൂട്ടം അശുദ്ധ കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ മനുഷ്യൻ അശുദ്ധനാകുവാനും കാരണം ഇത് തന്നെയാണ്. പക്ഷെ ഇതിൻ്റെയൊക്കെ കാരണം അവൻ്റെ ജീവിതത്തിലുള്ള അശുദ്ധാത്മാക്കളുടെ സാന്നിധ്യമാണ്. നമ്മുടെ പരിസരങ്ങളിൽ നമുക്ക് കാണുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും, സ്തോത്രം,
അനേകം അശുദ്ധാത്മാക്കൾ ബാധിച്ച് ജീവിതങ്ങളെ തകർക്കുന്നത് അശുദ്ധാത്മാക്കളാണ്. സ്തോത്രം. മനുഷ്യൻ മയക്കിനും മയക്കുമരുന്നിന് അടിമകളാകുന്നത് ഇല്ലെങ്കിൽ സ്തോത്രം പല പല സാഹചര്യങ്ങൾ അഡിക്ഷനിൽ കൂടെ കടന്നു പോകുന്നത് വിളിച്ചറിയിക്കുന്നൊരു കാര്യമുണ്ട്. ആ വ്യക്തികൾ ഇല്ലെങ്കിൽ ആ മനുഷ്യർ സ്തോത്രം അശുദ്ധാത്മാക്കളുടെ സാന്നിധ്യത്താൽ നിറഞ്ഞവരായിരിക്കാം, ഇല്ലെങ്കിൽ അശുദ്ധാത്മാക്കളുടെ സ്വാധീനം കൊണ്ട് നിറഞ്ഞവരായിരിക്കാം. അതുകൊണ്ടാണ് അവർക്ക് വേണ്ട എന്ന് വിചാരിച്ചാലും പിന്നെയും പിന്നെയും ചെയ്തുകൊണ്ടിരിക്കുന്നത്, അടിമകളായി പോകുന്നത് മദ്യത്തിനും മയക്കുമരുന്നിനും അസാന്മേകറികൾക്കും ഒക്കെ അടിമകളായി പോകുന്നതിന്റെ കാരണം അശുദ്ധാത്മാക്കളുടെ ഒരു സാന്നിധ്യമുണ്ട്, ഇല്ലെങ്കിൽ അശുദ്ധാത്മാക്കൾ കൊണ്ട് ബാധിച്ചിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളാണ്. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും ഈ അശുദ്ധാത്മാവ് ബാധിച്ച വ്യക്തി. മർക്കോസ് സുവിശേഷം 5:2 ഇങ്ങനെ നമ്മൾ കാണുവാനായിട്ട് കഴിയും. അവന്റെ പാർപ്പ് കല്ലറകളിലായിരുന്നു, ആർക്കും അവനെ ചങ്ങല കൊണ്ട് പോലും ബന്ധിച്ചു കൂടാഞ്ഞു. ഈ മനുഷ്യന്റെ ശരീരത്തിൽ നൂറുകണക്കിന് ഭൂതങ്ങളായിരുന്നു വസിച്ചു കൊണ്ടിരുന്നത്. അതുകൊണ്ടൊരു അമാനുഷികമായ ശക്തി ഈ മനുഷ്യനുണ്ടായിരുന്നു. ഈ മനുഷ്യനെ ചങ്ങല കൊണ്ട് പോലും കെട്ടിവെക്കുവാനായിട്ട് ആർക്കും കഴിഞ്ഞില്ല. പലപ്പോഴും അവന് വിലങ്ങും ചങ്ങലയും കൊണ്ട് ബന്ധിച്ചിട്ടും ആ ചങ്ങല പൊട്ടിച്ച് ബ്രേക്ക് ചെയ്ത് പോകുന്ന ഒരു സാഹചര്യമാണ്. ഈ മനുഷ്യൻ നാട്ടുകാർക്ക് വലിയൊരു തലവേദനയായി, ഈ മനുഷ്യൻ ബന്ധുമിത്താദികൾക്ക് വലിയ തലവേദനയായി, ഈ മനുഷ്യന്റെ ഭാവി ഭൂതങ്ങൾ തകർത്തു കളഞ്ഞു, ഈ മനുഷ്യന്റെ സമാധാനം അശുദ്ധമാക്ക തകർത്തു കളഞ്ഞു. ഈ മനുഷ്യൻ നിലവിളിക്കുകയാണ്, രാവിലെയും പകലും ഏത് സമയത്തും നിലവിളിക്കുന്നു. ഈ മനുഷ്യൻ തന്നെത്താനെ കൈയൊക്കെ കല്ലുകൊണ്ട് ചതയ്ക്കുന്നു. സ്തോത്രം. ഈ മനുഷ്യൻ തന്നെത്താൻ നശിപ്പിക്കുവാൻ നോക്കുന്നു. അതായത് ഈ മനുഷ്യനെ ഒരു ആത്മഹത്യ പ്രേരണ തന്നെ ഈ ഭൂതങ്ങൾ കൊടുക്കുകയാണ്. ഇതിന്റെ മധ്യത്തിലാണ് കർത്താവായ യേശു ക്രിസ്തു ഈ മനുഷ്യനെ തേടി മണിക്കൂറുകൾ യാത്ര ചെയ്ത് കടന്നു വന്നത്. സ്വർഗത്തിലെ ദൈവം ഈ മനുഷ്യനെ തേടി കടന്നു വന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദര സഹോദരികൾ, അല്ലെങ്കിൽ പ്രിയ ദൈവ കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഈ ഇങ്ങനെയുള്ള കഷ്ടതകൾ കൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ, നിങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ, ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഓർക്കുക, നിങ്ങളെ തേടി വരുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഉത്തരം തരുന്ന ഒരു ദൈവമുണ്ട്. ദൈവവചനം 34-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ ഓർപ്പിക്കുന്നു, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. ഒരിക്കലും നിങ്ങളെ ലജ്ജിപ്പിക്കാത്ത ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഈ മനുഷ്യനെ തേടി ഈ കർത്താവ് വന്നപ്പോൾ ഈ മനുഷ്യന് മനസ്സിലായി പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവം ഇവിടെ വന്നിട്ടുണ്ട്, എന്നെ തേടി വന്നിട്ടുണ്ട്. അശുദ്ധാത്മാക്കൾക്കും ആ കാര്യം മനസ്സിലായി. അശുദ്ധാത്മാക്കൾ പറയുകയാണ്, സ്തോത്രം, യേശുവെ മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? ദൈവത്താണ് എന്നെ ദണ്ഡിപ്പിക്കരുത് എന്ന് അപേക്ഷിക്കുന്നു. ഈ മനുഷ്യനിൽ ഉണ്ടായിരുന്ന ഭൂതത്തിന് മനസ്സിലായി ഈ വന്നിരിക്കുന്നത് ദൈവപുത്രനാണ്. ഈ ദൈവപുത്രൻ ഞങ്ങളെ ഇവിടുന്ന് പുറത്താക്കും എന്ന ഭൂതത്തിന് മനസ്സിലായി. അവർ പറയുന്നു, ഞങ്ങളെ ദണ്ഡിപ്പിക്കരുത്. ദൈവവചനം നമ്മളെ ഓർപ്പിക്കുന്നു, എല്ലാ നാമത്തിനും മേലായ നാമം യേശുവിന്റെ നാമമാണ്. ആ യേശുവിന്റെ നാമത്തിൽ സ്വർലോകർ, അധോലോകർ, ഭൂലോകർ മുട്ടുമടക്കും. സകല ഭൂതങ്ങളും അശുദ്ധാത്മാക്കളും മുട്ടുമടക്കുന്ന നാമമാണ് യേശുവിന്റെ നാമം. ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലാക്കുക, കർത്താവായ യേശു ക്രിസ്തുവിന് ഭൂതങ്ങളുടെ മേൽ, അശുദ്ധാത്മാക്കളുടെ മേൽ അധികാരമുണ്ട്. സ്തോത്രം. അതിന് കർത്താവ് ചോദിച്ചു, നിന്റെ പേരെന്ത്? അവര് പറഞ്ഞു, ഞങ്ങളുടെ പേര് ലെഗിയോൺ എന്നാണ്. ലെഗിയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോമൻ പട്ടാളത്തിൽ ഏകദേശം 3,000-6,000 വരുന്ന ഗ്രൂപ്പിനെയാണ് ലെഗിയോൺ എന്ന് വിളിക്കുന്നത്. ആ ലെഗിയോൺ
ഈ ഭൂതങ്ങൾ പറഞ്ഞു ഞങ്ങൾ ലെഗിയോനാണ് എന്ന് പറഞ്ഞാൽ നൂറുകണക്കിന് ഭൂതങ്ങൾ ഞങ്ങൾ ഇവിടെ ഉണ്ട്, ഈ മനുഷ്യനിലുണ്ട്, ഈ മനുഷ്യന്റെ ഭാവി നശിപ്പിക്കാനായിട്ട് ഞങ്ങൾ ഇവിടെ ഉണ്ട്. സ്തോത്രം. 9 തൊട്ടുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുവാനായിട്ട് കഴിയും. നിന്റെ പേരെന്തെന്ന് അവനോട് ചോദിച്ചതിന് എൻ്റെ പേര് ലെഗിയോൻ, ഞങ്ങൾ പലർ ആകുന്നു എന്ന് അവൻ ഉത്തരം പറഞ്ഞു. നാട്ടിൽ നിന്ന് അയച്ചു കളയാതിരിക്കുവാൻ ഏറിയൊന്ന് അപേക്ഷിച്ചു. അവിടെ മലയരികെ വലിയൊരു പന്നിക്കൂട്ടം മേഞ്ഞുകൊണ്ടിരുന്നു. ആ പന്നികളിൽ കടക്കേണ്ടതിന് ഞങ്ങളെ അയക്കണം എന്ന് അവർ അവനോട് അപേക്ഷിച്ചു. അവൻ അനുവാദം കൊടുത്തു. അശുദ്ധാത്മാക്കൾ പുറപ്പെട്ട് പന്നികളിൽ കടന്നിട്ട് കൂട്ടം കൂടെ കടന്നൊക്കെ തൂടി കടലിലേക്ക് പാഞ്ഞ് വീർപ്പ് മുട്ടി ചത്തു. അവ ഏകദേശം 2000 ആയിരുന്നു. പന്നികളെ മേയിക്കുന്നവർ ഓടിച്ചെന്ന് പട്ടണത്തിലും നാട്ടിലും അറിയിച്ചു. സംഭവിച്ചത് കാണുവാൻ പലരും പുറപ്പെട്ടു. യേശുവിന്റെ അടുക്കൽ ആ ലെഗിയോൻ ഉണ്ടായിരുന്ന ഭൂതഗ്രസ്തൻ വസ്ത്രം ധരിച്ചും സുബോധം പൂണ്ടും ഇരിക്കുന്നത് കണ്ട് ഭയപ്പെട്ടു. ഈ മനുഷ്യൻ, സ്തോത്രം, കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂതത്തെ പുറത്താക്കിയപ്പോൾ ഈ മനുഷ്യന്റെ സുബോധം വന്നു. അപ്പൊ സുബോധം നഷ്ടപ്പെട്ടതിന്റെ കാരണം എന്താണ്? ഈ മനുഷ്യൻ വസ്ത്രമില്ലാതെ ഇരുന്നതിന്റെ കാരണം എന്താണ്? സ്തോത്രം. ഈ മനുഷ്യൻ വസ്ത്രമില്ലാതെ ഇരുന്നതിന്റെ കാരണം, സുബോധമില്ലാതിന്റെ കാരണം ഈ മനുഷ്യന്റെ ശരീരത്തിൽ വ്യാപരിച്ച അശുദ്ധാത്മാക്കളാണ്. സ്തോത്രം. നമ്മൾ വായിച്ചു വരുമ്പോൾ കാണുവാനായിട്ട് കഴിയും, ഈ മനുഷ്യൻ, സ്തോത്രം, ഭൂതത്തെ വിട്ടുമാറിയപ്പോൾ ചങ്ങല കൊണ്ട് കെട്ടേണ്ട കാര്യമില്ല, ഈ മനുഷ്യനെ പിന്നെ തടയേണ്ട കാര്യമില്ല, ഈ മനുഷ്യൻ നല്ല ഒരു മനുഷ്യനായി മാറി. കർത്താവായ യേശു ക്രിസ്തു ആ പട്ടണത്തിൽ നിന്ന് തിരിച്ചു പോയപ്പോൾ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ ഞാനും കൂടെ അങ്ങയോട് കൂടെ വരട്ടെ എന്ന് ചോദിച്ചതിന് കർത്താവ് പറഞ്ഞു, ഇല്ല, നീ ആദ്യം പോയി നിന്റെ വീട്ടുകാരോട് സുവിശേഷം അറിയിക്കുക, ദൈവം ചെയ്ത നല്ല കാര്യങ്ങളെ പറ്റി പറയുക. ചരിത്രം ഇങ്ങനെ പറയുന്നു, ഈ മനുഷ്യൻ ഡിക്കാപ്പിളസ് എന്ന് പറയുന്ന പട്ടണത്തിൽ, സ്തോത്രം, വലിയൊരു സുവിശേഷകനായി മാറി. സ്തോത്രം. അവിടെ വലിയൊരു ഉണർവ് ഈ മനുഷ്യൻ മുഖാന്തരം നടന്നു. ജാതികൾ ഈ മനുഷ്യൻ മുഖാന്തരം സുവിശേഷം കേട്ടു. വർഷങ്ങൾ കഴിഞ്ഞു, ഇപ്പോൾ നിങ്ങൾ ഇസ്രായേലിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ വലിയ ചർച്ചിൻ്റെതായിട്ടുള്ള കെട്ടിടങ്ങൾ നിങ്ങൾക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. ഈ മനുഷ്യൻ മുഖാന്തരം പലരും ആ പട്ടണത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ അറിഞ്ഞു. ഈ അത്ഭുതത്തിൽ നിന്ന് നമ്മൾ ഒന്നാമതായിട്ട് പഠിക്കുന്ന ഒരു കാര്യമുണ്ട്, ഭൂതങ്ങളുടെ മേൽ അധികാരം പ്രാപിച്ച ഒരു കർത്താവാണ്. ഒരു വാക്കുകൊണ്ട് കൽപ്പിച്ചാൽ ഭൂതങ്ങൾ വിട്ടോടും. മനുഷ്യർ ഭൂതത്താൽ, ശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടാൽ കർത്താവിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, കർത്താവിന്റെ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഭൂതങ്ങൾ അലറിയോടും. സ്തോത്രം. ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം അതാണ്. രണ്ടാമതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും മർക്കോസിന്റെ സുവിശേഷം. സ്തോത്രം. 21 വാക്യം തൊട്ട് വായിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒന്നാമതായിട്ട് 12 രക്തസ്രാവക്കാരിയായി എന്ന സ്ത്രീ. രണ്ടാമതായിട്ട് 12 ഒരു യായിറോസിന്റെ മകൾ മരിച്ചുപോയി. ഈ 12 എന്നുള്ള കണക്ക് രണ്ടു പ്രാവശ്യം നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആദ്യമായിട്ട് 12 രക്തസ്രാവക്കാരിയായിരുന്ന സ്ത്രീ. ദൈവജനം പറയുകയാണ്, ഈ സ്ത്രീ അനേകം ഡോക്ടർമാരടുത്ത് പോയി, അനേകം വൈദ്യന്മാരോട് അടുത്ത് പോയി, അനേകം പണം ചെലവാക്കിയിട്ടൊന്നും യാതൊരു ഗുണവുമില്ല. പണം നഷ്ടപ്പെട്ടതല്ലാതെ ഒരു ഗുണവും പ്രാപിച്ചില്ല. അതുമാത്രമല്ല, കണ്ടീഷൻ ഓരോ വർഷങ്ങൾ കഴിയുന്തോറും, നാളുകൾ കഴിയുന്തോറും വഷളായിക്കൊണ്ടിരിക്കുന്നു. ആരും സഹായിക്കാനില്ലാതെ ഇരുന്നപ്പോൾ അവൾക്കൊരു കാര്യം മനസ്സിലായി, കർത്താവ് ഈ പട്ടണത്തിൽ കൂടെ കടന്നു പോകുന്നു. കർത്താവിനെ തൊടുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ കർത്താവിനെ തൊടുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പൂർണ്ണ സൗഖ്യം പ്രാപിക്കും. അവിടെ വിശ്വാസം ഒന്ന് വർദ്ധിച്ചു. കർത്താവിന്റെ നാമം കേട്ടപ്പോൾ തന്നെ അവിടെ വിശ്വാസം വർദ്ധിച്ചു. സ്തോത്രം. ദൈവജനം ഓർപ്പിക്കുന്നു, അവളങ്ങനെ നടന്നുകൊണ്ടു പോയപ്പോൾ അവൾ കർത്താവായ യേശു ക്രിസ്തു ആ പട്ടണത്തിൽ വന്നു. സ്തോത്രം. ആ പട്ടണത്തിൽ വന്നപ്പോൾ കർത്താവായ യേശു അവളൊരു തീരുമാനിച്ചു, കർത്താവായ യേശു ക്രിസ്തുവിന്റെ വസ്ത്രം ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ ഞാൻ സൗഖ്യം പ്രാപിക്കും. അനേകം മനുഷ്യരിങ്ങനെ തിക്കി തിരിങ്ങി നിൽക്കുകയാണ്. അനേകം മനുഷ്യർ കർത്താവിനെ സറൗണ്ട് ചെയ്ത് നിൽക്കുകയാണ്. ചിലപ്പോൾ 100 ആയിരക്കണക്കിന് വ്യക്തികൾ അവിടെ കണ്ടേക്കാം, പക്ഷെ അതൊന്നും
ഈ വ്യക്തി ഈ സ്ത്രീ വിഷയമാക്കിയില്ല. പഴയ നിയമത്തിന്റെ നിയമപ്രകാരം ഈ വ്യക്തി ഈ സ്ത്രീ അശുദ്ധമായ ഒരു സ്ത്രീയാണ്. ഈ സ്ത്രീ അശുദ്ധമാണ്. ഈ സ്ത്രീ ആരെയെങ്കിലും തൊട്ടാൽ അവരും അശുദ്ധമാണ്. സ്തോത്രം. എന്നാൽ ഈ ഈ സ്ത്രീ ഒരു തീരുമാനം തീരുമാനിച്ചു, ഞാൻ കർത്താവിനെ തൊടും, ഞാൻ കർത്താവിനെ തൊട്ട് കഴിഞ്ഞാൽ ഞാൻ സൗഖ്യം പ്രാപിക്കും. ദൈവജനം ഇങ്ങനെ ഓർപ്പിക്കുന്നു. ഈ സ്ത്രീ ആ തിരക്കിന്റെ ഇടയ്ക്ക് കർത്താവിന്റെ വസ്ത്രത്തെ തൊട്ടു. കർത്താവിന്റെ ശരീരത്തിൽ നിന്ന് ശക്തി പുറപ്പെട്ടതായിട്ട് കർത്താവ് തോന്നിയപ്പോൾ കർത്താവ് ചോദിച്ചു, ആരാണ് എന്നെ തൊട്ടത്? ശിഷ്യന്മാര് പറഞ്ഞു, കർത്താവേ, കർത്താവിന് കാണാമല്ലോ, അനേകരിങ്ങനെ തിക്കി തിരക്കി നിൽക്കുകയാണ്, എല്ലാവരും കൂടി ഇങ്ങനെ നിൽക്കുകയാണ്. അന്നേരം എങ്ങനെ കർത്താവെ അങ്ങേക്ക് ചോദിക്കുവാൻ കഴിയും? ആ ഈ സ്ത്രീക്ക് മനസ്സിലായി, കർത്താവ് തിരക്കുന്നത് ഈ സ്ത്രീയാണ്. അമ്മേ, ഈ സ്ത്രീയാണ് കർത്താവിനെ തൊട്ടത്. ആ സ്ത്രീക്ക് അന്നേരം മനസ്സിലായി, ഈ സ്ത്രീ സൗഖ്യമായി. പഴയ നിയമത്തിന്റെ നിയമപ്രകാരം ഈ സ്ത്രീ ആരെയൊക്കെ തൊടുന്നു, അവരെല്ലാം അശുദ്ധമാണ്. എന്നാൽ സ്തോത്രം, ഈ ഇതിൻ്റെയൊക്കെ മധ്യത്തിൽ നമ്മുടെ വേദന നമ്മുടെ പ്രയാസങ്ങൾ അറിയുന്നൊരു കർത്താവുണ്ട്. ആ കർത്താവ് സൗഖ്യമാക്കി. സ്തോത്രം. കർത്താവിനെ തൊട്ടവർ സൗഖ്യമായി, കർത്താവ് തൊട്ടവരും സൗഖ്യമായി. സ്തോത്രം. നമ്മൾ അശുദ്ധരാണെങ്കിലും നമ്മളെ വിശുദ്ധനാക്കാനായിട്ട് നമ്മളെ ശുദ്ധരാക്കാനായിട്ട് നമ്മുടെ ഈ ഭൂമിയിലേക്ക് നമ്മുടെ കർത്താവ് കടന്നു വന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദര സഹോദരി, നിങ്ങൾ രോഗത്തിൻ്റെതായിട്ടുള്ള കാഠിന്യത്തിൽ കൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ വിളിച്ചു പറയട്ടെ, നമ്മുടെ കർത്താവ് ഏത് രോഗത്തിനും മതിയായവനാണ്. കർത്താവിന്റെ വചനം ഓർപ്പിക്കുന്നു, അവന്റെ അടിപ്പിണലുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. സ്തോത്രം. ഈ സൗഖ്യം പ്രാപിക്കുവാനായിട്ട് നിങ്ങൾക്കൊരു നേർച്ചയും നേരേണ്ട കാര്യമില്ല, ആർക്കും പണം കൊടുക്കേണ്ട കാര്യമില്ല. സൗഖ്യം ദൈവത്തിന്റെ ദാനമാണ്. സ്തോത്രം. നിങ്ങൾ വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിങ്ങളെ സൗഖ്യമാക്കും. കാരണം ദൈവം സൗഖ്യദായകനായ ദൈവമാണ്. ദൈവത്തിന്റെ പേര് യഹോവ റാഫ എന്നാണ്. സൗഖ്യം തരുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. രണ്ടാമതായിട്ട് ഈ മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് നമ്മുടെ ദൈവം, സ്തോത്രം, സൗഖ്യദായകനായ ഒരു ദൈവമാണ്. മൂന്നാമതായിട്ട് ഇന്ന് കാണുവാനായിട്ട് കഴിയും, യായിറോസ് എന്ന് പറയുന്ന പള്ളിപ്രമാണി. പള്ളിപ്രമാണിയുടെ കുഞ്ഞുമകൾ 12 വയസ്സുണ്ട്. പെട്ടെന്ന് രോഗം വർദ്ധിച്ചു, മരണക്കിടക്കയിലാണ്. സ്തോത്രം. കർത്താവ്, ഈ യായിറോസ് കർത്താവിന്റെ അടുക്കൽ വന്നു, കർത്താവെ അങ്ങ് എൻ്റെ പൈതലിന്റെ തലയിൽ കൈവെക്കുമാണെങ്കിൽ എൻ്റെ പൈതൽ സൗഖ്യമാകും. കർത്താവ് പറഞ്ഞു, ഞാൻ വരാം. സ്തോത്രം. അതിൻ്റെ ഇടയ്ക്കാണ് ഈ 12 വർഷമുള്ള ആ രക്തസ്രാവക്കാരിയായ സ്ത്രീയുടെ സംഭവം നടന്നത്. ഇതിൻ്റെ മധ്യത്തിൽ കർത്താവ്, സ്തോത്രം, ആ തിരക്കിൻ്റെ മധ്യത്തിലായിരുന്നപ്പോൾ യായിറോസിന്റെ മകൾ മരിച്ചു. അവിടെ നിന്ന് യായിറോസിന്റെ വീട്ടിൽ നിന്ന് അവിടെ ഉള്ളവർ കടന്നു വന്നിട്ട് പറഞ്ഞു, ഇല്ല, ടു ലേറ്റ് ആയിപ്പോയി, ആ മകൾ മരിച്ചിരിക്കുന്നു. കർത്താവ് പറഞ്ഞു, ഒന്നും ഗൗനിക്കണ്ട. കർത്താവ് അതൊന്നും ഗൗനിക്കാതെ യായിറോസിന്റെ ഭവനത്തിലേക്ക് ചെന്നു. യായിറോസിന്റെ ഭവനത്തിൽ അനേകം പേര് കരയുകയാണ്. സ്തോത്രം. അനേകം പേര് വിലപിക്കുന്നു. അവരെ എല്ലാം പുറത്താക്കിയതിനു ശേഷം കർത്താവായ യേശു ക്രിസ്തു ആ വീട്ടിലേക്ക് കടന്നു ചെന്നു, ബാലയുടെ മേൽ കൈവച്ചു, ബാലെ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞു. മരിച്ച ബാല, മരിച്ച കുഞ്ഞ്, 12 വയസ്സുള്ള മരിച്ച പൈതൽ എഴുന്നേറ്റു. ഇത് കാണിക്കുന്നത് മരണത്തിന്റെ മേൽ അധികാരം കർത്താവിനുണ്ട്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ദൈവജനമേ, ഞാൻ 3 കാര്യങ്ങളെ പറ്റി പറഞ്ഞല്ലോ. ഒന്നാമതായിട്ട്, അശുദ്ധാത്മാക്കളുടെ മേൽ അധികാരം പ്രാപിച്ച ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. രണ്ടാമതായിട്ട്, രോഗങ്ങളുടെ മേൽ അധികാരം പ്രാപിച്ച ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. മൂന്നാമതായിട്ട്, മരണത്തിന്റെ മേൽ അധികാരമുള്ള ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഇസ്രായേലിന്റെ തെരുവീഥികളിലൂടെ നടന്ന് കുരുടന്മാർക്ക് കാഴ്ചു കൊടുത്തു, ഭൂതങ്ങളെ പുറത്താക്കി, മരിച്ച ലാസർ ഉയർത്തെഴുന്നേറ്റു, വിധവയുടെ മകൻ ഉയർത്തെഴുന്നേറ്റു, യായിറോസിന്റെ മകൾ ഉയർത്തെഴുന്നേറ്റു, കുഷ്ഠരോഗികൾ സൗഖ്യമായി, മുടന്തർ ചാടി എഴുന്നേറ്റു, ഊമരും ചെകിടരും മുടന്തരെല്ലാം സൗഖ്യമായി.
കർത്താവ് തൊട്ടവരും കർത്താവിനെ തൊട്ടവരെല്ലാം സൗഖ്യമായി. ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം നമ്മൾ ഓർപ്പിക്കുന്നു, ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ ആ ദൈവം നിങ്ങളുടെ എന്ത് പ്രശ്നങ്ങളാണെങ്കിലും നിങ്ങൾക്ക് വേണ്ട എന്ത് ആവശ്യങ്ങളെയും അമേൻ കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ കർത്താവ് മറുപടി തരും, നിശ്ചയം. അമേൻ. നമുക്ക് എന്തുവാണ് വേണ്ടത്? നമുക്ക് ആ വിശ്വാസം വേണം. സ്തോത്രം. ഈ പ്രോഗ്രാം മുഖാന്തരം, സ്തോത്രം, ഞാൻ അനേകം സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ധൈര്യത്തോടെ പറയുവാനായിട്ട് കഴിയും. ഈ പ്രോഗ്രാം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോഴും സ്തോത്രം, ആ ദൈവം മറ്റുള്ളവരെ സൗഖ്യമാക്കുന്ന ദൈവം, 2000 വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത പ്രവൃത്തികൾ ഇന്നും നിങ്ങളുടെ മധ്യത്തിൽ നിന്റെ ഭവനത്തിൽ ചെയ്യുവാൻ മതിയായവരാണ്. സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, അതിന് നിങ്ങൾ നേർച്ച കൊടുക്കേണ്ട കാര്യമില്ല, പണം ചെലവാക്കേണ്ട കാര്യമില്ല. വിശ്വസിക്കുക. ദൈവത്തിന്റെ വചനം പറയുന്നു, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ദൈവത്തിന്റെ മഹത്വം കാണണമോ? വിശ്വസിച്ചാൽ മാത്രം മതി. സ്തോത്രം. അമേൻ. ആ വിശ്വാസത്തോടെ എങ്ങനെയായിരിക്കുന്നുവെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. ഇന്നലെയും ഇന്നും എന്നേക്കും ജീവിക്കുന്ന ആ ദൈവ സാന്നിധ്യം നിങ്ങളായിരിക്കുന്ന മുറിയിലും ഇപ്പോഴുണ്ട്. ദൈവത്തിന്റെ വചനം ഓർപ്പിക്കുന്നു, സ്തോത്രം, നിങ്ങളുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. സ്തോത്രം. അമേൻ. നിങ്ങൾ ആരാണെന്ന് ഉള്ളത് വിഷയമല്ല. നിങ്ങൾ വിദ്യാഭ്യാസമുണ്ടോ ഇല്ലയോ, കഴിവുണ്ടോ ഇല്ലയോ, പ്രാപ്തിയുണ്ടോ ഇല്ലയോ, പണമുണ്ടോ ഇല്ലയോ എന്നൊന്നും വിഷയമല്ല. സ്തോത്രം. ദൈവം നോക്കുന്നത് ഹൃദയങ്ങളെയാണ്. സ്തോത്രം. ഹൃദയങ്ങളെ തൂക്കി നോക്കുന്ന ദൈവം ഇന്നും ജീവിക്കുന്നു, ഇന്നും ജീവിക്കുന്നു. മറ്റുള്ളവർ പുറമേ ഉള്ളത് നോക്കുന്നു, പക്ഷെ ദൈവം ഹൃദയത്തെ നോക്കുന്ന ദൈവമാണ്. നിങ്ങളെ ആരും ഗൗനിച്ചില്ലെങ്കിലും നിങ്ങളെ ഗൗനിക്കുന്ന ഒരു ദൈവമുണ്ട്. 139-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമ്മൾ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും ദൂരെ നിന്ന് അറിയുന്നു. നിരൂപണങ്ങൾ ദൂരത്ത് നിന്ന് അറിയുന്നു. നിങ്ങൾ അമ്മയുടെ ഉദരത്തിൽ വെച്ച് നിങ്ങളെ അറിയുന്നു. അമ്മ അന്തരംഗങ്ങളെ സൃഷ്ടിച്ച ദൈവം അത്ഭുതകരമായി നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ പേര് വരെ ദൈവത്തിനറിയാം. രാജ്യത്തിൽ കോടാനുകോടി നക്ഷത്രങ്ങളുണ്ട്. ആ നക്ഷത്രങ്ങൾക്കെല്ലാം ഓരോ പേര് ദൈവം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ പേരറിയുന്ന ഒരു ദൈവം, നിങ്ങളെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുന്ന ഒരു ദൈവം, നിങ്ങളെ സ്നേഹിക്കുന്ന ദൈവം, ഹൃദയം അറിഞ്ഞ്, ആമേൻ, ഹൃദയം തുറന്ന്. ഈ ലോകത്തിൽ ആരും നിങ്ങളെ സ്നേഹിക്കുവാനില്ലെങ്കിലും ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് ധൈര്യമായിരിക്കുക. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങൾ എന്ത് വിഷയത്തിൽ കൂടെ കടന്നു പോകുന്നവരാണെങ്കിലും, ഞാൻ പറയട്ടെ, രോഗത്തിൽ കൂടെ കടന്നു പോകുന്നതാണെങ്കിലും അസാധ്യമായിട്ട് ദൈവത്തിന് ഒന്നുമില്ല. കടഭാരത്തിൽ കൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കുവാനായിട്ട് കഴിയും. മനുഷ്യന് ചെയ്യുവാൻ ലിമിറ്റേഷൻസ് ഉണ്ട്. അമേൻ. സ്തോത്രം. ഇന്ന് നിങ്ങളെ ആരെങ്കിലും ഒരാൾ സഹായിക്കാമെന്ന് പറഞ്ഞാൽ തന്നെ അതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. സ്തോത്രം. പക്ഷെ ഒരു ലിമിറ്റും ഇല്ലാത്ത ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. ദൈവമുഖത്തേക്ക് നോക്ക്. ദൈവം നിങ്ങളെ വിടുവിക്കും, സഹായിക്കും. സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ദൈവമേ, സ്വർഗീയ പിതാവേ, കർത്താവേ, അങ്ങയുടെ വചനം കേട്ടുകൊണ്ടിരുന്ന അങ്ങയുടെ മക്കളെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ വചനം പറയുന്നു, അങ്ങയുടെ അടിപ്പിടലുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. കർത്താവേ, യായിറോസിന്റെ മകളെ ഉയർപ്പിച്ചതുപോലെ, ഈ 12 വർഷം രക്തസ്രാവക്കാരിയായ സ്ത്രീയെ സൗഖ്യമാക്കിയതുപോലെ, ഭൂതബാധിതരെ കർത്താവേ സ്തോത്രം സൗഖ്യമാക്കിയതുപോലെ, അങ്ങയുടെ കുഞ്ഞുങ്ങൾ ആരെങ്കിലും രോഗികളുടെ രോഗത്തിലായിരിക്കുന്നുവെങ്കിൽ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് കൽപ്പിക്കുന്നു. കർത്താവേ, അങ്ങയുടെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു എന്ന വചനത്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങയുടെ മക്കൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ യേശുവിന്റെ നാമത്തിൽ. അങ്ങനെ സംഭവിച്ചിരിക്കുക. സ്തോത്രം. കർത്താവേ, ജീവിതത്തിൽ സമാധാനമില്ലാതെ ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ അങ്ങ് സംസാരിക്കണമേ, സമാധാനം പകരണമേ. കുടുംബത്തിൽ സമാധാനമില്ലാതെ ആയിരിക്കുന്നുവെങ്കിൽ അങ്ങ് പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കുഞ്ഞുങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം. എല്ലാ മാനവും മഹത്വവും അങ്ങേക്ക് മാത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം. നിങ്ങളെ എല്ലാവരെയും ധാരാളമായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനിയും കാണുന്നിടം വരെ കർത്താവിൻ്റെ ചിറകും മരൽ മറക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലസ് യു.